സാറിനെന്താ ഒരു വല്ലായ്മ? ഏ, ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. എനിക്കൊരു അല്പം സ്വസ്ഥത തരൂ, മോഹിനി പോയിക്കോളൂ. ശരി. ഹരി, നമ്മൾ നാളെ കാലത്ത് വരാം. പറഞ്ഞ സ്പെഷ്യൽ അച്ചാറും കൊണ്ടുവരാം. ബൈ ബൈ. ഞാനൊരു ഗുസ്തിക്കാരനാ. തിർമലേതാ ഗുസ്തിക്കാരനോ? ഇവിടെയാണോ തന്റെ ഗുസ്തി? അതേന്ന് വെച്ചോളൂ, ഞാൻ സ്വന്തമായിട്ട് ഇവിടെ ഒരു ജിംനേഷ്യം നടത്തുന്നു. എന്റെ ഭാര്യ കോമളവും തന്റെ ജിംനേഷ്യവും തമ്മിൽ എന്ത് ബന്ധം? ആ, അവരെന്റെ ആരാധികയാ. വഴിയിൽ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു, സുഹൃത്തുക്കളായി. ഒരു ലിഫ്റ്റ് കൊടുത്തു, അത്രമാത്രം. ഇനി താൻ ലിഫ്റ്റ് കൊടുക്കരുത്. ശ്രമിക്കാം മൊബൈൽ. ആ, വിഗ് ആണോ? അല്ല, നമ്മളുടെ സ്വന്തം മുടിയാണ്. ഇറ്റ്സ് ടു ബ്ലാക്ക്. എന്ത് വിചാരിച്ച അഴിഞ്ഞാട്ടം? കൊന്നുകളയും നമ്മൾ. കൊല്ലാനും മാത്രം നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒന്നും ചെയ്തില്ലെന്നോ? അന്നിയനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു ഗുസ്തിക്കാരൻ, അത് ഒരു ജിംനേഷ്യം നടത്തുന്നവൻ ആഭാസൻ, അവന്റെ ബൈക്കിന്റെ പുറകിൽ നിന്ന് യാത്ര ചെയ്യാന്ന് പറയുമ്പോ ഒരു സുഖം. സുഖമോ? നിമ്മൾ മോഹിനിയിൽ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ സുഖം തന്നെ ഇത്. ചേച്ചി, ശരിക്കും വരണം. ഇപ്പോൾ ഇഞ്ചി കടിച്ച പോലെ ഉണ്ട്. ഇനി നമുക്കൊരു കറക്ക് കറക്കണം. വാ. ും പാടും ചില്ലകളും പുത്തിരി വെട്ടം തൂങ്ങി.
എന്താ മിസ്റ്റർ ഗണപതി കുത്തുന്നില്ലേ? എന്നാലും ഇത്ര പ്രായമായിട്ട് പൗഡറൊക്കെ ഇട്ട് ചെറുപ്പക്കാരുടെ കൂടെ. അത് നാടകമാണെന്ന് മനസ്സിലായില്ലേ? അവിടുന്ന് അനുഭവിച്ച ദുഃഖത്തിന്റെ 10 ഇരട്ടി ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇത് പരസ്പരം കുറ്റപ്പെടുത്താനുള്ള സമയമല്ല, ഒരു തിരിച്ചറിവിന്റെ മുഹൂർത്തമാണ്. സം സോർട്ട് ഓഫ് കോംപ്രമൈസ്. അതാ ഞാനും പറയുന്നത്. ആ മോഹിനി രണ്ടുപേരെയും പമ്പരം കറക്കിയ പോലെ കറക്കി എടുത്ത് എന്തിനാ? ഈ തിരുമോന്തകൾ കണ്ട മൂദേവി മയങ്ങിപ്പോയതല്ലേ? നമ്മൾ മയങ്ങാനോ? നമ്മളുടെ ഫാമിലി ഇനി കൂടുതൽ ഉരുളണ്ട കേട്ടോ. എന്തിനാണ് വെറുതെ വിഴുപ്പലക്കുന്നത്? ഫോർഗെറ്റ്സ്, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി മേലിൽ അത് ആവർത്തിക്കാതിരിക്കാനും ശ്രമിക്കണ്ടേ? പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അല്ല, ഏതാണ് ഈ മോഹിനി എന്നറിയാമോ? ഇയാളുടെ ടൈപ്പിസ്റ്റ്. അല്ല, മാനേജർ കേശവന്റെ മകൻ, പെരുങ്കള്ളൻ വിക്രമന്റെ കൂട്ടാളി. അങ്ങനെയാവാൻ വഴിയില്ല. കണ്ടോ കണ്ടോ, ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. കുറെ നേരമായല്ലോ മോഹിനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയണത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കടാ. അല്ലേ, അതെ. ഇനി ഏത് നിമിഷവും നമുക്ക് മുങ്ങേണ്ടി വരും. അച്ഛന്റെ പ്ലാനിങ്ങുമായി മുമ്പോട്ട് പോയാൽ നമ്മൾ അകത്താവും. ആട്ടെ, ആ തെണ്ടി പൈമാർക്ക് വല്ല സംശയമുണ്ടോ? ഗുഡ്. നിനക്ക് ഞാൻ പറയുന്നിടത്ത് എവിടെയെങ്കിലും അവരിലൊരാളെ എത്തിക്കാമോ? ആ വന്ധന്മാരെ എവിടെ വേണേലും എത്തിക്കാം. എങ്കിൽ നാളെ രാത്രി കൃത്യം 7 മണിക്ക് ബീച്ചിനടുത്തുള്ള പാർക്കിൽ അവരിലൊരാളെ എത്തിക്കുക. ബോംബെയിൽ നിന്നെത്തിയ എന്റെ സുഹൃത്തുക്കൾ അവിടെ മറഞ്ഞിരിക്കും. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നമുക്കിപ്പോ പണമാണ് മുഖ്യം. പിന്നൊരു കാര്യം, ഈ വിവരം അച്ഛൻ അറിയരുത്. അച്ഛൻ അറിഞ്ഞാൽ നമ്മളെ പദ്ധതികൾ ആകെ തകരും. ഒരു കാരണവശാലും ആരും മലയാളം സംസാരിക്കരുത്. നിങ്ങൾ ഹിന്ദിക്കാരാന്ന് ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത്. സാർ, ഞങ്ങൾ എങ്ങനെ പയ്യെ തിരിച്ചറിയും? തിരിച്ചറിയാനൊന്നുമില്ല. ആ പൈമാരല്ലാതെ വേറെ ആരും അവളുടെ അടുത്ത് വരില്ല. നിങ്ങൾ അവന്മാരെ പൊക്കിക്കൊണ്ടിവിടെ വരുന്നു. ആവശ്യമുള്ളത്ര മുദ്രപത്രങ്ങൾ ഒപ്പിടിയിപ്പിക്കുന്നു. ചിലപ്പോൾ അയാൾ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കും, കാര്യമാക്കണ്ട. പിന്നെ എങ്ങനെ ഒപ്പിടിയിപ്പിക്കണം എന്നത് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ കുറെ ദിവസമായി ടെൻഷനിലായിരുന്നു. മോഹിനി വേണ്ട പോലെ കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല, അതുകൊണ്ട് വിഷമമൊന്നുമില്ല സർ. ഇല്ലല്ലേ. പിന്നെ എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഇവിടെ വെച്ച് വേണ്ട സാർ, വൈകിട്ട് ബീച്ചിനടുത്തുള്ള പാർക്ക് വരുമെന്ന് വരാമോ? പിന്നെന്താ, എനിക്കും ഒരുപാട് സംസാരിക്കാനുണ്ട്. ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി. എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം. പോക്കോളൂ. താങ്ക് യു സർ. അവനൊരു മിനിറ്റ്. എനിക്ക് ആരുടെ ചായ ഉണ്ടെന്ന് പറഞ്ഞത്? മോഹൻലാലിന്റെ. മോഹൻലാലിന്റെ? മോഹൻലാലിന്റെ ഇടി കണ്ടിട്ടില്ലല്ലേ. ഭഗവാനെ, ഇനിയിപ്പോ എന്ത് കുരിശാകളാവോ. കേശവ, ഞാൻ ഒരു കാര്യം മറന്നു. എന്താ സർ? നമ്മുടെ മോഹിനി ഇന്ന് 6 മണിക്ക് ബീച്ചിൽ കാത്തിലെക്കാന്ന് പറഞ്ഞു. എനിക്ക് പോവാൻ പറ്റില്ല. താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനൊരു എഴുത്ത് തരാം. ആ കുട്ടിക്ക് അതൊന്ന് കൊണ്ടു കൊടുക്കണം. ബുദ്ധിമുട്ടാവോ? നിങ്ങൾക്കിടയിലെ ഒരു ഹംസമാകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാഗസ് സൈൻ കരോ. സൈൻ കാ ഹാലത് ബിഗാട്. ആ കഴിവടവൻ ഇവരെ ഒപ്പിട്ടില്ലേ? ആ ഞാനിതാ വരുന്നു. അവൻ ഒപ്പിടുമെന്ന് നോക്കാം. അപ്പൊ സൈൻ അയക്കാക്ക. അരെ സാര മറിയാക്കൂത്ത.
നിർമ്മൽ ദേവ. ഓ കേശവ, ഞാനാ സാറന്മാര്. നീ എന്തിനാ അത് തൂക്കി പിടിച്ച് നിൽക്കണേ? എവിടെ വെക്കി? കുറച്ച് ഓറഞ്ചും ആപ്പിളും ആണ്, വെറും കൈയോടെ എങ്ങനെയാണ് കയറി പറക? തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. തമ്മിൽ തമ്മിൽ ക്ഷമിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നതല്ലേ ജീവിതം. രക്തത്തിന്റെ ആവശ്യമല്ലതും ഉണ്ടോ കേശവന്? ഓ നെഗറ്റീവ്, രണ്ട് കുപ്പി വേണം. തിരുമൽ ദേവാ, ഞങ്ങളുടെ എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും ആണല്ലോ. ആ ഒരു വഴിയുണ്ട്, ഇവിടെ അടുത്ത് അറുവശാലയിൽ രണ്ട് പോത്തിനെ വെട്ടിയിട്ടുണ്ട്. അതിന്റെ രക്തമേ നിനക്ക് ചേർന്നു മരിക്കാൻ കിടക്കുമ്പോ ഇങ്ങനെയാണ് പറയാ. എടോ കാട്ടുപോത്തെ, ഞങ്ങളെ തമ്മി തല്ലി കലഹിപ്പിച്ച് ഞങ്ങളുടെ സ്ഥാപനം സ്വന്തമാക്കാനായിരുന്നു വിചാരല്ലേ? എന്തിനാണെന്താ നീ കരയണേ? നമ്മൾക്ക് രണ്ട് പൂശ പൂശാൻ ഈ ശരീരത്തിൽ ഇടം വിട്ടില്ലല്ലോ തിരുമൽ ദേവൻ എന്നോർത്ത് കറഞ്ഞത്. എന്തിനാ ആനന്ദ അതിന്റെ ഉള്ളടക്കം പറഞ്ഞാ പോരെ? ചേട്ടൻ പറയൂ, അനിയം പറ. ചേട്ടൻ പറയൂ, തന്റെ ആത്മാർത്ഥ സേവനം ഇനി ഞങ്ങളുടെ കമ്പനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഡിസ്യൂസ് സേവനം വല്ലതുണ്ടോ? ഒതിരുത്തില്ലേ അടുത്തോ? ഹലോ, ആരാ? ഞാൻ ത്രിവിക്രമനാണ്. എല്ലാം ശുഭകരമായി അവസാനിച്ചു എന്ന് കരുതി സന്തോഷിക്കുകയായിരുന്നു അല്ലേ? ഞാൻ വിളിച്ചതും സന്തോഷകരമായ ഒരു കാര്യം പറയാനാണ്. മോഹിനി ഗർഭിണിയാണ്. ഇത് കേൾക്കുമ്പോ ആര് സന്തോഷിക്കും എന്നെനിക്കറിയില്ല. കാരണം അവൾക്ക് നിശ്ചയമില്ല ആരാണെന്ന്. പിന്നെ ആരുടേതാണെന്ന് അറിയണമെങ്കിൽ പ്രസവിക്കണം, കോടതിയിൽ പോണം, അങ്ങനെ ഒരുപാട് നൂലാമാലകളുണ്ട്. അതുവരെ ഈ പൈമാര് നാറിക്കൊണ്ടേയിരിക്കും. പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്നില്ല. ഞാൻ ഇനിയും വിളിക്കാം. എന്താണ് ഇത് തൂക്കി പിടിച്ച് നിൽക്കുന്നത്? അങ്ങോട്ടെങ്ങനെ വെക്കൂ. ഇതെന്താ രണ്ടാൾക്കൊരു വല്ലായ്മ? ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടി അച്ഛനാവാൻ പോകുന്നു. കൺഗ്രാജുലേഷൻസ്. നീ എന്താ ഈ പറയണ? വയസ്സുകാലത്ത് എനിക്ക് ഇത്തിരി മനസമാധാനം തരില്ലേ? ഗർഭം എനിക്കല്ല, അവൾക്ക്. നമ്മൾക്കല്ല, ആ മോഹിനിക്ക. അല്ല, കൺഗ്രാജുലേഷൻസ്. അതിന് താനെന്തിനാ എന്നെ അഭിനന്ദിക്കുന്നത്? മോഹിനിയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അപ്പനായതുകൊണ്ട്. അവള് ഗർഭിണിയാണെങ്കിലേ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം തനിക്ക. നമ്മൾ ആ പെൺകുട്ടിയോടൊപ്പം നടന്നു സംസാരിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ താൻ അങ്ങനല്ലായിരുന്നല്ലോ. കോമളം, നമ്മൾ പറയുന്ന സത്യമാണ്, നീ നമ്മളെ വിശ്വസിക്കൂ. എന്റെ പൊന്നല്ലു, നീ എന്നെ വിശ്വസിക്കണം. നിനക്ക് എന്നറിയാലോ, നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ നമ്മളാണോ? ഇതിന്റെ സത്യം അറിയാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. മനസ്സിലായില്ല. ഞാനല്ലു, ഇത് കോമളം. ഈ സമയത്ത് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ സമയവും കാലം നോക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് കുട്ടിക്ക് വയ്യാതിരിക്കുന്ന സമയത്ത്. എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ, ഞങ്ങൾ ഓറൊന്ന് പ്രസവിച്ചതല്ലേ, വെറുമ്പോ എല്ലാ കടയിലും കയറി നോക്കിയതാ, പച്ചമാങ്ങ എങ്ങും കിട്ടാനില്ല. നിങ്ങൾ എന്തായി പറയുന്നേ? അതെ, ഗർഭിണിയായിരിക്കുമ്പോ ചിലർക്ക് പച്ചമാങ്ങ തിന്നാൻ തോന്നും. സിനിമയിലാണെങ്കിൽ മസാല ദോശ, കുട്ടിക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാ നാളെ വാങ്ങിച്ചു തരാം കേട്ടോ. ഇനിയിപ്പൊ ഒന്നും നോക്കാനില്ല, അവിടെ വരിക, 10 മാസം താമസിച്ച് സുഖമായിട്ട് പ്രസവിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ മൂന്ന് നമുക്ക് മൂന്നെന്ന് പറയാമല്ലോ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ? അയ്യോ അങ്ങനെ പറയല്ലേ, വന്നില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചോണ്ട് അങ്ങ് പോവും. ഭീഷണിയാണോ? അതെ ഭീഷണിയാ. ദേ ഇത് കണ്ടോ, പപ്പടം പരത്തി താഴമ്പിച്ച കയ്യാ. നമ്മുടെ കുഞ്ഞല്ലേ, മോഹിനി വെറും അധികം മനസ്സിലെടുത്താ വിളിച്ചു പോവി, ഞാൻ ആളെ കൂട്ടും. ഓ വേണ്ട വേണ്ട, നമ്മൾ ആളിനെ കൊണ്ടാ വന്നിരിക്കുന്നത്. പോയിരാളെ, അവളെ പിടിക്കും. ഞങ്ങൾ മോഹിനി കൊണ്ടുപോയെന്ന് എന്റെ ബോസിനോട് പറഞ്ഞേക്ക്. എന്റെ അധോലോക ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടി. എത്രയും പെട്ടെന്ന് അവളെ മോചിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാവും. ഞങ്ങൾ എന്തിനു തയ്യാറാണ് ബോസ്? ഒരു അറ്റാക്കിന് നിങ്ങൾ തയ്യാറെടുക്ക്. ഇത് കണ്ടോ, നമ്മളോട് ദുഷ്ടത്രം ചെയ്ത ഒരാളിന്റെ തലയാ നിന്റെ തലയിൽ ഇതുപോലെ. ആ അതെ, ഇന്നലെ ഒന്നാന്തരം മുളക് പൊടിയാ. ഇത് നിന്റെ കണ്ണിൽ തേച്ചാൽ നീ സ്വർഗം കാണും. എടി നീ ഗർഭിണിയാണോ? സത്യം പറയടി. അല്ല,
ഞാൻ ഗർഭിണിയല്ല. നേരം വെളുക്കും മുമ്പ് മോഹിനി എനിക്ക് വിട്ടുകിട്ടണം, ഇല്ലെങ്കിൽ ഈ ത്രിവിക്രമന്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണും. എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ വിക്രമന്റെ ബുദ്ധി ക്രമം തെറ്റിയതാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് മോഹിനിയെ വിട്ടുകൊടുത്തില്ലെങ്കിൽ അവൻ നമ്മളെ ആക്രമിക്കുമെന്ന്. ഞാനിവിടെ ഉള്ളപ്പോ പോലീസോ? ഞാൻ ഒറ്റ അടി വെച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാതെ കൊടുക്കൂ ഒരടി ശവത്തിന്. മതി മതി, എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കണം. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താണ്? ഇന്ന് രാത്രി തന്നെ നമ്മുടെ ഗേറ്റിന്റെ പെയിന്റ് മാറ്റുന്നു. അതുകൊണ്ട്? അതുകൊണ്ടോ? നമ്മുടെ വീടെല്ലാം ഇതൊന്ന് തെറ്റിദ്ധരിച്ച് ആ വിക്രമനും കൂട്ടനും മടങ്ങിപ്പോവും. അങ്ങനെ രക്ഷപ്പെടുന്നല്ലേ തൽക്കാലം നല്ലത്. പോയി ഗേറ്റിന്റെ ഇവിടെ നിൽക്കണോ? എല്ലാവരും തയ്യാറാവൂ. തയ്യാർ. നിനക്ക് ഞാൻ ഒന്ന് തന്നെ
എല്ലാം വിധി ഇക്രമന്റെ പ്ലാനിങ് തെറ്റിപ്പോയച്ചു. അയ്യോ, ഇപ്പോൾ സമയം എത്രയായി? 10:15 അല്ലടോ. 10:15 15 minutes ലേറ്റ്. എന്തുകൊണ്ട് 10 മണിക്ക് വന്നില്ല? ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഓഫീസിലേക്ക് വിടാൻ ആരുമില്ലായിരുന്നു. കോമളം, മനസ്സുണ്ടെങ്കിലും വേലി ചാടാത്തവരാ ഈ ലോകത്ത് ആരും തന്നെ ഇല്ല. അല്ലു, അന്യോന്യം ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്നതാണ് ജീവിതം. അല്ലേ, നമുക്ക് എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് താളം തെറ്റി ആ താളം തെറ്റലിൽ നിന്നും അറിവ് നേടിക്കൊണ്ട് നമ്മൾക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാം. എന്താടോ? ആ ബ്രദർ, എനിക്കൊരു കാര്യം പറയാം. പുറത്തു പോകാൻ പറയണോ? വേണ്ട. ബ്രദർ, ഇനി ഈ പ്രസ്ഥാനം തനിക്ക് ഒറ്റയ്ക്ക് നടത്താന്നുള്ള ആശ വേണ്ട, ഞാനും കൂടെയുണ്ട്.